ഇൻസൈറ്റ് ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതാഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. അപ്പോൾ വില്യം വേർഡ്സ്വർത്തിനെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം? അദ്ദേഹം ഒരു നേച്ചർ പോയറ്റാണ്. എന്താണ് നേച്ചർ പോയറ്റ് എന്ന് പറഞ്ഞാൽ, അതെ, പ്രകൃതിയെ ഇണങ്ങി അല്ലെ പ്രകൃതിയോടനുസരിച്ചുള്ള കുറേയേറെ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്ത് 1770-1850, അപ്പോൾ 1770 അദ്ദേഹം ജനിച്ചു, 1850 അദ്ദേഹം അന്തരിച്ചു. ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അപ്പോൾ ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പീരീഡിലുള്ള ഒരു കവിയായിരുന്നു ആര്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്. ലിറിക്കൽ ബാലൻസ്, എ കളക്ഷൻ ഓഫ് പോയിംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടെയ്ലർ കോൾറിഡ്ജ് മേഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. അപ്പോൾ ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് പോയിൻസ്, ഒരു കവിതാ സമാഹാരം എഴുതുന്നതിലൂടെ ആരൊക്കെയാണ്? വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടെയ്ലർ കോൾറിഡ്ജും സാഹിത്യ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട കവികളായിട്ട് മാറി. ഹി ബിക്കം പോയറ്റ് ലോറേറ്റ് ഇൻ 1843. എന്താണ് പോയറ്റ് ലോറേറ്റ് എന്ന് പറഞ്ഞാൽ 1843 അദ്ദേഹത്തിന് ഒരു പുരസ്കാര ജേതാവ് കൂടി ആയി. His famous works include Daffodils, Lucy Gray and the Prelude. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് വർക്കുകളുടെ പേരാണ് തന്നിരിക്കുന്നത്. ടെക്സ്റ്റിൽ നമുക്കിത് തന്നിട്ടുണ്ട്, ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, ദ പ്രെല്യൂഡ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. പിന്നെ നോക്കിയേ, ഇൻ സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ് വേർഡ്സ്വർത്ത് പ്രസൻസ് നേച്ചർ ആസ് ആൻ ആൻറ്റിഡോട്ട് ടു ദ കറക്റ്റിംഗ് ഇൻഫ്ലുവൻസസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ദുഷിപ്പുകളെ എതിരായിട്ട് അല്ലെങ്കിൽ ദുഷിപ്പുകൾക്കെതിരായിട്ട് ഒരു ആൻറ്റിഡോട്ട്, ഒരു മറുമരുന്ന് ആണ് അദ്ദേഹം എന്തുപയോഗിക്കുന്നത്? ഒരു മറുമരുന്നായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? നേച്ചറിനെ ഉപയോഗിക്കുന്നത്, പ്രകൃതിയെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെയെല്ലാം എന്താണ്, പ്രകൃതിയെ ഒരു മറുമരുന്നായി കാണിക്കുകയാണ്, ചിത്രീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവനായിട്ടും. He is known as the poet of nature. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? നേച്ചർ പോയറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വസന്തകാലത്ത് എഴുതപ്പെട്ട വരികൾ. അപ്പോൾ ഈ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഏത് സമയത്താണ് ഈ കവിത എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിലാണ് വില്യം വേർഡ്സ്വർത്തും എന്താണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ഇതെല്ലാം കൂടെ കൂടിക്കലന്നുണ്ടായ ഒരു കവിതയാണ് എന്ത്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, രണ്ട് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആ രണ്ട് ചിത്രങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരിടത്ത് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും അപ്പുറത്തെ സൈഡിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലേ, ഒരു മെഷീൻസിൻ്റെ ഒരു കടന്നുകയറ്റം, അത് രണ്ടും കൂടെ ഉണ്ടാകുന്ന ഒരു ക്ലാഷാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയെ ഏത് രീതിയിലാണ് കണ്ടിരുന്നതും പിന്നീട് ആ പ്രകൃതി തിരിച്ച് മനുഷ്യനോട് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്നുള്ള ഒരു എന്താണ്, അവർ തമ്മിലുള്ള മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്, ഒരു ലിങ്കിനെ പറ്റിയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് നമ്പർ 30 ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ കവിതാഭാഗം എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ നോക്കി ഞാൻ വായിക്കാം. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോവ് ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻ ദ സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അപ്പോൾ എന്താണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത്? അതെ, ശരിയാണ്. നിങ്ങൾ ആദ്യത്തെ സ്റ്റാൻസ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. ശ്രദ്ധിച്ചു നോക്കി, ഒരു വനത്തിൽ. അപ്പോൾ എന്താണ് ഗ്രോവ് എന്ന് പറയുന്നത്? എന്താണ് വനമാണ്. അപ്പോൾ ആ വനത്തിൽ ആശ്വാസത്തോടെ വളരെ സമാധാനത്തോടെ കവി എന്ത് ചെയ്യുന്നു? കവിയാണ് എന്ന് ഇവിടെ പറയുന്നില്ല, കവിതയിൽ എങ്ങും കവിയെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ഒരാൾ, അത് നമുക്ക് കവിയായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം അല്ലേ, അല്ല മനസ്സിലാക്കുന്നത് എന്താണ് കവിയായിരിക്കാം. അപ്പോൾ ആ കവി എന്ത് ചെയ്യുന്നു? ഒരു വനത്തിൽ ആശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ആയിരക്കണക്കിന് സംഗീത ശീലുകളുടെ 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം കേൾക്കുന്നു. പിന്നെ ആ ശബ്ദം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കേൾക്കുന്നു.
കേൾക്കുന്നു. ആ മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ സന്തോഷകരമായ ചിന്തകൾക്കൊപ്പം തന്നെ ചില സങ്കടകരമായ വിഷമങ്ങളും അദ്ദേഹത്തിനെ തേടി വരുന്നു. ഇനി അത് നോക്കിയേ, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, വളരെ സന്തോഷകരമായി അദ്ദേഹം ഇരിക്കുന്ന ഒരു സമയമാണ്. ആശ്വസിച്ച് ഉല്ലസിച്ച് ആ ചെറിയ വനത്തിൽ ഇങ്ങനെ ചാരികസേരയിൽ ഇരിക്കുന്നത് പോലെ, റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചാരികസേര നമ്മളിങ്ങനെ ചാരിക്കിടക്കത്തില്ലേ, ആ അതേ ഫീലോട് തന്നെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു സങ്കടകരമായിട്ടുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്ന് വരുന്നു. ടു ഹാവ് ഫെയർ വർക്ക്സ് ദി നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് എഗ്രീവ് മൈ ഹേർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, ടു ഹാവ് ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. എന്താണ്, പ്രകൃതി തൻ്റെ നിസ്വാർത്ഥമായ സ്വതന്ത്രമായ സുന്ദരമായ പ്രവൃത്തിയിലൂടെ തന്നിലൊഴുകുന്ന മനുഷ്യാത്മാവിനോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ തന്നിലൂടെ ഒഴുകുന്ന മനുഷ്യാത്മാവിനോട് ആര് ചേർന്നിരിക്കുന്നു, പ്രകൃതി ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായി ഇച്ചിരൂടെ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പറയാം, പ്രകൃതിയും മനുഷ്യനും എന്താണ് രണ്ടു പേർക്കും ഒരേ ആത്മാവ് തന്നെയാണ് എന്ന് വെച്ചാൽ, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും ഒരേ ആത്മാവുമായിട്ടാണ്, അല്ലാതെ രണ്ടുപേരും വെവ്വേറെ അല്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരുപടി മുന്നിലും പ്രകൃതി ഒരുപടി താഴെയായിട്ടല്ല ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടുപേരും തത്തുല്യരാണ് എന്നാണ് ഈ സ്റ്റാൻസിൽ നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി നോക്കിയേ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് ദാറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്നിരുന്നെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഒരേ ആത്മാവാണ് എന്ന് നമ്മൾ പറയുന്നു എങ്കിൽ പോലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, പക്ഷേ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങേയറ്റ ദുഃഖം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു എന്ന് കവി പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കാൻ നോക്കിയേ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ് My heart to think what man has made of man. അപ്പോൾ ഇത്രയും മനുഷ്യൻ, പക്ഷേ പ്രകൃതി അങ്ങനെയല്ല കാണുന്നത്, മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യണം. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമുക്കറിയാം. വൈറസായിട്ടും ഫ്ലഡായിട്ടും അല്ലാതെ മണ്ണിടിച്ചിലായിട്ടും ഒക്കെ ഉണ്ടാകുന്ന കാരണം എന്താണ്, ഇന്ന് മനുഷ്യൻ ചെയ്ത ഓരോ പ്രവൃത്തികൾ കാരണം ഇന്ന് പ്രകൃതി നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളാണ്, ഇന്നോ ഇന്നലെയോ ചെയ്തതല്ല, വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. രണ്ട് സ്റ്റാൻസ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. ടു പ്രിം റോസ് ടവ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബോ ദ പെരിവിങ്കിൾ ട്രെയിൽ ഇറ്റ്സ് വേർഡ്സ് ആൻഡ് ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്സ്. ഇപ്പോൾ അതൊന്നുകൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാവത്തുള്ളൂ. എന്താണ് പ്രിംറോസ് ടഫ്സ് എന്ന് പറഞ്ഞാൽ, എന്താ പ്രിംറോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പൂക്കൊലയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ചെടി, പൂവുള്ള ഒരു തരം ഒരു ചെടിയാണ് ഇത് പ്രിംറോസ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, പ്രിംറോസ് പൂക്കലുകൾക്കിടയിലൂടെ പച്ചയായ തണലിലൂടെ പെരുവെങ്കിൽ ചെടി എന്ത് ചെയ്യുന്നു, പടർന്ന് പിടിച്ചു കിടക്കുന്നു. അപ്പം ഇങ്ങനെ പടർന്ന് ആ വള്ളിപ്പടർപ്പുള്ളൊരു ചെടിയാണ് എന്ത് പറയുന്നത്, പെരിവിങ്കൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്സ്. എന്താണ് അവിടെ പറയുന്നത്, എല്ലാ പൂക്കളും അത് ശ്വസിക്കുന്ന വായു വളരെയധികം ആസ്വദിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാ പൂക്കളും എന്ത് ചെയ്യുന്നു, അത് ശ്വസിക്കുന്ന വായു വളരെയധികം ആസ്വദിച്ചാണ് എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നതെന്നാണ് കവി അവിടെ പറയുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കി, ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ദ തോട്ട്സ് ഐ കനോട്ട് മെഷർ ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മേഡ് ഇറ്റ് സീം എ ത്രിൽ ഓഫ് പ്ലഷർ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, ആ ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ ചുറ്റും പക്ഷികൾ ഇങ്ങനെ തുള്ളി ചാഞ്ചാടി കളിച്ചു. ദ തോട്ട്സ് ഐ കനോട്ട് മെഷർ, എന്താണ് അവയുടെ വികാര വിചാരങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, അളക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഇരിക്കുക, അങ്ങനെ ആ കവി അവിടെ കിടക്കുന്ന സമയം അല്ലെങ്കിൽ ചാരി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയുന്നത്. ബട്ട് ദ ലീസ് മോഷൻ വിച്ച് ദ മേഡ് ഇറ്റ് സീം എ ത്രിൽ ഓഫ് പ്ലഷർ, പക്ഷേ അവയുടെ ചെറിയ ചലനം പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ഇങ്ങനെ ആ പക്ഷികൾ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം.
വർഷമായി. എങ്കിയിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു ചെറിയ ദുഃഖമുണ്ട്. ആ ദുഃഖം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ആ ദുഃഖമാണ് ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിൽ പറഞ്ഞത്. എങ്കിലും എന്നിട്ടും പ്രകൃതിയെ ആസ്വദിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് എന്തെഴുതിയിരിക്കുന്നത്. ഈ കവിതയിൽ ഓരോ വരികളും വളരെ വ്യത്യസ്തമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലാണ് വില്യം വേഡ്സ്വർത്ത് എഴുതിയിരിക്കുന്നത്. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. എന്താണ് അവിടെ പറയുന്നത്? ഓക്കെ, ദ ബഡിങ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. എന്താണ് ഫാനിൽ നിന്ന് എന്താണ് ഇത് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതെന്നാണോ പറയുന്നത്? അതിൻ്റെ കറക്റ്റ് അർത്ഥം അങ്ങനല്ല. എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ അല്ലേ. ഈ ചുള്ളിക്കമ്പുകളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? തളിരലകൾ ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നമ്മളിപ്പോൾ ഉണങ്ങിയ ചുള്ളിക്കമ്പ് അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു തടി, അതിൽ നിന്ന് വരെ എന്ത് സംഭവിക്കാം? ഒരു ചെറിയ തളിരല ഇങ്ങനെ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നോക്കി, ദ ബഡിങ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ചെറിയ ചുള്ളിക്കമ്പിലെ തളിരലകൾ എന്ത് ചെയ്യാണ്? ഇളം കാറ്റിനെ സ്പർശിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നു. അപ്പോൾ ആ ബ്രീസി എയർ ഇളം കാറ്റിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത് നോക്കി, And I must think, do all I can, that there was pleasure there. എന്തുമാത്രമേ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, അവിടെയുള്ള എല്ലാത്തിലും എന്തുകൊണ്ട് സന്തോഷമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റാൻസ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കവിതയുടെ ലാസ്റ്റ് സ്റ്റാൻസ നോക്കി. ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ എന്താണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ടു ബി സെൻറ്റ്, എൻ്റെ ഈ ചിന്ത സ്വർഗത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ആ പ്രകൃതിയിലെ പരിശുദ്ധമായ പദ്ധതി പ്രകാരമായിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക? ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമൻ. എന്താണ് എനിക്ക് വിലപിക്കാൻ കാരണമില്ലേ, അല്ലെങ്കിൽ ഞാൻ വിലപിക്കാൻ കാരണമില്ലേ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യനാൽ ഉണ്ടാക്കിയവയെ ചൊല്ലി എനിക്ക് വിലപിക്കാൻ കാരണമില്ലേ എന്ന് ചോദിച്ച് നിർത്തുകയാണ് കവി. അപ്പോൾ ഈ കവിതയിൽ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനും പ്രകൃതിയും ഒരേ ആത്മാവ് തന്നെയാണ്. അതിനെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. എങ്കിലും മനുഷ്യനോട് തന്നെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്താണ് എന്ന് വെച്ചാൽ, പ്രകൃതിയോട് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത്, മനുഷ്യൻ ഏതൊക്കെ രീതിയിലാണ് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്, ഇതിനെല്ലാം തിരിച്ചടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വില്യം വേഡ്സ്വർത്ത് ഇത് കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് എന്ത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ലൈൻസ് ഇൻ റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ അടുത്ത ഭാഗം അപ്രീസിയേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക.